ഓണ പരീക്ഷക്ക് സോഷ്യൽ സയൻസിൽ നിന്ന് ഓപ്ഷൻ ക്വസ്റ്റ്യൻസ് അടക്കം മുപ്പത്തഞ്ചോളം ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിലെ പതിനേഴോളം ചോദ്യങ്ങൾ ഓപ്ഷൻസ് അടക്കം ജോഗ്രഫിയിൽ നിന്നാണ് ചോദിക്കുക വെൽക്കം ടു ജ്യൂ പോഡിസ് മിയോ നാഫി നമ്മുടെ ഇന്നത്തെ പരിപാടി ഓണ പരീക്ഷക്ക് എസ് എസ് എൽ സി സോഷ്യൽ സയൻസിൽ ജോഗ്രഫിയുടെ ഭാഗത്ത് നിന്ന് ചോദിക്കുന്ന പതിനേഴ് ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രിഡിക്ട് ചെയ്യാൻ പോവാണ് വെൽക്കം ടു ദ പ്രിഡിക്ഷൻ ഓഫ് നാഫി നാഫിട്ടാ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ജോഗ്രഫിയിൽ മൂന്ന് ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഓണം എക്സാമിന് ചോദിക്കുക ആ മൂന്ന് ചാപ്റ്റേഴ്സ് ഒന്നും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രിഡിക്ട് ുന്നത് അപ്പൊ നിങ്ങൾ ചോദിക്കും സാറേ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്ന് കിട്ടിയെന്ന് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും ചോർന്ന് കിട്ടിയിട്ടില്ല ഇതൊരു സയന്റിഫിക് ആയിട്ടുള്ള മെത്തേഡിലൂടെ ഈസി ആയിട്ട് ഈ കൊസ്റ്റിൻസ് എന്നുള്ളത് നമ്മൾ പറഞ്ഞ കേട്ടോ അപ്പൊ നിങ്ങൾ ചെയ്യുന്ന പരിപാടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക കാരണം ഈ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ഒക്കെ നമ്മൾ ലൈവുകളാണ് ഡിസ്കസ് ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്താൽ മാത്രമേ ആ ആൻസർ അടങ്ങിയിട്ടുള്ള നോട്ട് നിങ്ങൾക്ക് കിട്ടൂ പരമാവധി ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക ഈ ചാനലും ഈ വീഡിയോയുടെ ലിങ്കൊന്ന് അയച്ചു കൊടുക്കുക ആരും എന്ത് ചെയ്തു ക്വസ്റ്റ്യൻസ് അറിയാതെ നാളത്തെ ഓണ പരീക്ഷയ്ക്ക് ആകാശം നോക്കി

ഒന്നെങ്കിൽ സ്പ്രിങ് അല്ലെങ്കിൽ ഓട്ടം ഒന്നെങ്കിൽ വസന്തം അല്ലെങ്കിൽ ഹേമന്തം രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ചോദിക്കും രണ്ടും പഠിച്ചു വെച്ചോ പഠിച്ചുവെച്ചോ അടുത്തേതാണ് എക്സ്പ്ലെയിൻ ദിക്കുലാരിറ്റീസ് ഓഫ് ജൂൺ ട്വന്റി വൺ ഡിസംബർ ട്വന്റി ടു മാർച്ച് ട്വന്റി വൺ അല്ല ജൂൺ ഇരുപത്തി ഡിസംബർ ഇരുപത്തിരണ്ട് മാർച്ച് ഇരുപത്തൊന്ന് ഈ ദിവസങ്ങളുടെ പ്രത്യേകതകൾ വിശദീകരിക്കാനാണ് അപ്പം ഈ മൂന്ന് ദിവസത്തിന് പുറമെ സെപ്റ്റംബർ ഇരുപത്തിമൂന്ന് പറഞ്ഞ ഡേ കൂടി ഉണ്ട് ആ നാല് ദിവസങ്ങളിൽ പ്രത്യേകത ആ ദിവസത്തിന്റെ പേര് അന്ന് സൂര്യന്റെ അയനസ്ഥാനം അഥവാ സണ്ണിന്റെ അപ്പാരം പൊസിഷൻ അതൊക്കെ പഠിച്ചു വെക്കണം എന്നാലും നിങ്ങൾ

ഓണ പരീക്ഷയ്ക്കും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ആണ് ഇന്റർനാഷണൽ ഡേ ലൈൻ അഥവാ അന്താരാഷ്ട്ര ദിനാങ്കരേഖ നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ കാണുന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ് പഠിച്ചു വെച്ചോണ്ടി അന്താരാഷ്ട്ര ദിനാങ്കരേഖ അഥവാ ഇന്റർനാഷണൽ ഡേ ലൈൻ അടുത്തത് നാല് മാർക്കിന് ഏറ്റവും കൂടുതൽ തവണ ഓണം എക്സാമിന് ചോദിച്ചത് ഒരു ആണ് ഡ്രൈ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഉത്തരായനം ആൻഡ് ദക്ഷിണായനം ഉത്തരായനവും ദക്ഷിണായനവും തമ്മിലുള്ള വ്യത്യാസം ചെയ്ത് രണ്ടും എന്താണെന്ന് പഠിച്ചു വെക്കണം എക്സാമിന് ചോദിക്കും ഇത്രയുമാണ് നിങ്ങൾ ചാപ്റ്റർ വണ്ണിൽ നോട്ടേണ്ടത് ചാപ്റ്റർ ടൂന്നാണ് ഓണം എക്സാമിന് ജോഗ്രഫിയിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റിൻ ചോദിക്കുക ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്ററും ചാപ്റ്റർ ടൂ ആണ് ഇൻ സെർച്ച് ഓഫ് സോർസ് ഓഫ് വിൻഡ് കാറ്റിന്റെ ഉറവിടം തേടിയെന്നുള്ള ചാപ്റ്റർ കിട്ടോ അത് ഏറ്റവും കൂടുതൽ തവണ ഓണം എക്സാമിന് ചോദിച്ചൊരു ആണ് എന്ത് വാട്ട് ഈസ് അറ്റ്മോസ്ഫിറിക് പ്രഷർ വിച്ച് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസസ് അറ്റ്മോസ്ഫിറിക് പ്രഷർ എന്താണ് അന്തരീക്ഷ അന്തരീക്ഷ അന്തരീക്ഷമർദ്ദത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ അതെന്ന് വൺ വേർഡും ചോദിക്കാൻ ചാൻസ് ഉണ്ട് അറ്റ്മോസ്ഫിറിക് പ്രഷറിന്റെ യൂണിറ്റും അറ്റ്മോസ്ഫിറിക് പ്രഷർ മെഷർ ചെയ്യാനുള്ള എക്യുമെന്റും ർദ്ദത്തിന്റെ അളക്കാനുള്ള ഉപകരണവും അതിന്റെ യൂണിറ്റുകളും രണ്ടും പഠിച്ചു വെച്ചോ അടുത്താ എക്സ്പ്ലെയിൻ ബ്രീഫ്ലി അബൌട്ട് ഗ്ലോബൽ പ്രഷർ ബെറ്റ് ഈ ഒരു ചാപ്റ്ററിലെ നിങ്ങൾ ഒരിക്കലും പഠിക്കാതെ പോകാൻ പാടില്ലാത്ത ഒരു question ആണ് ഗ്ലോബൽ പ്രഷർ ബിൽറ്റ് അഥവാ ആഗോള മർദ്ദ മേഖല ഏത് എക്സാൽ ഓണം ക്രിസ്മസ് പബ്ലിക് മോഡൽ എല്ലാ എക്സാമിനും ഈ ഒരു ചാപ്റ്ററിന് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ഒരു ഭാഗമാണ് ഭാഗമാണെന്ത് ഗ്ലോബൽ പ്രഷർ ബിൽറ്റ് അഥവാ ആഗോള മർദ്ദ മേഖലകൾ നാലെണ്ണം ഉണ്ട് ഓരോന്നിനെ കുറിച്ച് പഠിച്ചു വെക്കണം ഏതെങ്കിലും ഒന്നോ രണ്ടോ മൂന്നോ ചിലപ്പോൾ നാലുമോ എക്സാമിന് എന്ത് ചെയ്തേക്കാം ചോദിച്ചേക്കാം അടുത്തൊരു ക്വസ്റ്റൻ ആണ് വാട്ട് ഈസ് ഫോഴ്സ് ഹൗ ഇറ്റ് എക്സ് എന്താണ് കോറിയോലിസ് ബലം എങ്ങനെയാണ് ഇത് കാറ്റിനെ സ്വാധീനിക്കുന്നത് കഴിഞ്ഞ രണ്ട് തവണത്തെയും ഓണം എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റിനാണ് കോറിയോലിസ് ഫോഴ്സ് അതിന് കൂടെ തന്നെ സ്പീഡ് ഓഫ് ദി വിൻഡ് കാറ്റിന്റെ വേഗതയെ സ്വാധീനിക്കുന്ന മറ്റ് രണ്ട് ഘടകങ്ങളുമുണ്ട് അതും കൂടി പഠിച്ചു വെച്ചോ അടുത്താ വി സോറി പ്രിപ്പയർ എ ഷോർട്ട് നോട്ട് പ്രിപ്പയർട്ട് പ്ലാനറ്ററി വിൻസ് കഴിഞ്ഞ തവണ മോഡലിനും പബ്ലിക്കിനും അതേപോലെ ഓണത്തിനും എല്ലാം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചൊരു ക്വസ്റ്റിനാണ് ആഗോളവാദങ്ങളെക്കുറിച്ച് ഒരു ചെറിയ കുറിപ്പ് തയ്യാറാക്കാൻ പ്ലാനറ്ററി മീൻസ് മൂന്നെണ്ണം ഉണ്ട് ഓരോന്നിൻ്റെയും ഫീച്ചേഴ്സ് ഇവിടെ എഴുതണം ചോദിച്ചതെല്ലാം ആറ് മാർക്കിനാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചാൽ ആറ് മാർക്കാണ് മക്കളെ നിങ്ങളുടെ പോക്കറ്റിൽ കിട്ടുക വെറുതെ വിട്ട് കളയരുത് കേട്ടോ അടുത്ത ക്വസ്റ്റൻ ആണേത് വിച്ച് ആർ ദി ഫാക്ടേഴ്സ് എഫക്റ്റ് ഇൻ ദ ഫോർമേഷൻ ഓഫ് മൺസൂൺ മീൻസ് ആൻഡ് എക്സ്പ്ലെയിൻ ദ ഫോർമേഷൻ ഓഫ് സൗത്ത് വെസ്റ്റ് മൺസൂൺ മീറ്റ് മൺസൂൺ കാറ്റിൻ്റെ രൂപീകരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാം തെക്കു പടിഞ്ഞാറൻ മൺസൂൺ മൺസൂൺ കാറ്റ് എങ്ങനെയാണ് രൂപപ്പെടുന്നത് ഇത് രണ്ട് ക്വസ്റ്റ്യൻ ആയിട്ട് എക്സാമിൽ ചോദിക്കാം എല്ലാ തവണയും മൂന്ന് മാർക്കിനെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റിനാണ് വിച്ച് ആർ ദി ഫാക്ടേഴ്സ് ദ ഫോർമേഷൻ ഓഫ് മൺസൂൺ മൺസൂൺ കാറ്റിന്റെ രൂപീകരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ അത് മൂന്നേ മൂന്ന് പോയിന്റുകൾ അത് പഠിച്ചു വെച്ചോ അതിന് കൂടെ ബോണസ് ആയിട്ട് ഓൾട്ടർനേറ്റീവ് ഇയേഴ്സിൽ ഓണം എക്സാമിന് ചോദിക്കുന്ന ഒരു സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡ് അഥവാ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റ് ഇന്നലത്തെ ലൈവിൽ നമ്മളത് ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കാണാൻ മറന്നുപോകല്ലേ അടുത്തെന്താണ് It's variable wind explain the formation of cyclones എന്താണ് അസ്ഥിരവാദങ്ങൾ ചക്രവാദങ്ങളുടെ രൂപീകരണം വിശദമാക്കുക സൈക്ലോൺസ് എന്ന് പറഞ്ഞാൽ ഈ ചാപ്റ്ററിൽ ഏറ്റവും ലാസ്റ്റ് ടോപ്പിക് ആണെങ്കിലും കഴിഞ്ഞ തവണത്തെ ഓണം മോഡൽ രണ്ട് എക്സാമിനും ചോദിച്ചിട്ടുള്ള ഒരു ആണ് സൈക്ലോൺസ് അഥവാ ചക്രവാദങ്ങൾ ഇത്തവണയും റിപ്പീറ്റ് റിപ്പീറ്റായി ചോദിക്കാനുള്ള ചാൻസ് ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ആണ് പഠിച്ചുവെച്ചോ സൈക്ലോൺസ് അഥവാ ചക്രവാദങ്ങൾ എന്ന് പറഞ്ഞാൽ കേട്ടോ ഓക്കെ ഇനി നമുക്ക് ചാപ്റ്റർ ത്രീയിലേക്ക് വരികയാണെങ്കിൽ ഈ ചാപ്റ്ററിന് ഏറ്റവും കൂടുതൽ തവണ ഓണം എക്സാമിന് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചൊരു ആണ് വിച്ച് ആർ ദി ലെവൽസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് മാനവ വിഭവശേഷി വികസനത്തിൻ്റെ തലങ്ങൾ ഏതൊക്കെയാണ് നാലേ നാല് പോയിന്റ് ഉള്ളൂ നാല് മാർക്കിന് ചോദിച്ചാൽ നാല് പോയിന്റ് പഠിച്ചു വെക്കട്ടോ അതേപോലെ തന്നെ കഴിഞ്ഞ രണ്ട് തവണയും ഓണം എക്സാമിന് ചോദിച്ചൊരു ആണ് വാട്ട് ആർ ദി ഇമ്പോർട്ടൻസ് ഓഫ് പോപ്പുലേഷൻ സ്റ്റഡീസ് എന്താണ് ജനസംഖ്യാ പഠനത്തിന്റെ പ്രാധാന്യം നാലേ നാല് പോയിന്റേ ഉള്ളൂ നാല് മാർക്കിന് പഠിച്ചു വെച്ചോ അടുത്തത് കഴിഞ്ഞ തവണ മോഡലിനും പബ്ലിക്കിനും ക്രിസ്മസിനും ഈ ചാപ്റ്ററിനും ചോദിച്ചൊരു ക്വസ്റ്റിനാണ് വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് ഇംപ്രൂവ്ഡ് ഹ്യൂമൻ റിസോഴ്സ് മെച്ചപ്പെട്ട മാനവ വിഭവശേഷിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ് ആറ് പോയിന്റ് ഉണ്ട് പക്ഷേ ഈ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ വെറും നാല് മാർക്കിനാണ് നാലേ നാല് പോയിന്റ് പഠിച്ചാൽ മതി കേട്ടോ അടുത്തത് രണ്ട് ക്വസ്റ്റ്യൻസ് ക്ലബ് ചെയ്ത് ഞാൻ വെച്ചതാണ് ഹൗ എജ്യൂക്കേഷൻ ഓർ ഹെൽത്ത് കെയർ ഹെൽപ്പ് ഇൻ ദ കൺട്രീസ് ഡെവലപ്മെന്റ് എങ്ങനെയാണ് വിദ്യാഭ്യാസവും ആരോഗ്യവും രാജ്യങ്ങളുടെ വികസനത്തിന് സഹായിക്കുന്നത് ഒന്നുകിൽ വിദ്യാഭ്യാസം എങ്ങനെയാണ് രാജ്യങ്ങളുടെ വികസനത്തിന് സഹായിക്കാൻ ചോദിക്കും ഹൗ എജ്യൂക്കേഷൻ ഹെൽപ്സ് ഇൻ ദ കൺട്രീസ് ഡെവലപ്പ് ഒരു ഫ്ലോ ചാർട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് എക്സാമിന് ചോദിക്കാം അല്ലെങ്കിൽ ഹൗ ഹെൽത്ത് കെയർ ഹെൽപ്സ് ഇൻ ദ ഡെവലപ്മെന്റ് എങ്ങനെയാണ് ആരോഗ്യം ഒരു രാജ്യത്തിന്റെ വികസനത്തെ സ്വാധീനിക്കുന്നത് നാല് പോയിന്റ് പഠിച്ചിട്ടുണ്ട് ആ നാല് പോയിന്റ് അവിടെ എഴുതി വെച്ചിട്ടോ അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് ചോദിക്കാത്ത ഓണം എക്സാം ഒരിക്കലും നടന്നിട്ടില്ല ഒന്നെങ്കിൽ എസ് എസ് എ സമഗ്ര ശിക്ഷാ അഭിയാന്റെ ഗോൾസ് ചോദിക്കാം അല്ലെങ്കിൽ ഐ സി ഡി എസ് സംയോജിത ശിശു വികസന പദ്ധതിയുടെ ഗോൾസ് ചോദിക്കാം അല്ലെങ്കിൽ ആർ യു എസ് എ രാഷ്ട്രീയ ഉച്ചതൽ ശിക്ഷാ അഭിയാന്റെ ഗോൾസ് അഥവാ ലക്ഷ്യങ്ങൾ ഇത് മൂന്നിന്റെയും ഗോൾസ് ലക്ഷ്യങ്ങൾ രണ്ടെണ്ണം വീതം പഠിച്ചു വെച്ച മക്കളെ നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതിൽ ഏതെങ്കിലും ഒന്നും എന്നുള്ളത് എൻ്റെ ഉറപ്പാണ് പഠിച്ചു വെച്ചിട്ടോ അടുത്ത് വിച്ചാർ ദി ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിംഗ് പോപ്പുലേഷൻ ഗ്രോത്ത് ആൻഡ് ഹൗ ഇറ്റ് എഫക്ട് കഴിഞ്ഞ തവണത്തെ ഓണം എക്സാം ആണ് ഏതൊക്കെയാണ് പോപ്പുലേഷൻ growth അഥവാ ജനസംഖ്യ വളർച്ചയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ അതെങ്ങനെ സ്വാധീനിക്കുന്നു ഇത്രയും കാര്യങ്ങളാണ് കറക്റ്റ് ആയിട്ട് നിങ്ങൾ വെക്കേണ്ടത് ഈ കൊസ്റ്റൻസ് ആണ് ഞാൻ പ്രെഡിറ്റ് ചെയ്തത് കാരണം കഴിഞ്ഞ തവണ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ റഫർ ചെയ്തിട്ട് ഈ വർഷത്തെ ക്വസ്റ്റിയൻ പാറ്റേണുമായിട്ട് കമ്പയർ ചെയ്തിട്ട് എങ്ങനെയായാലും എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ നമ്മൾ സയന്റിഫിക് ആയിട്ട് സ്റ്റഡി നടത്തിയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്യുന്നത് ഇത് ക്വസ്റ്റൻ പേപ്പർ ചോർത്തുന്നതല്ല ഇത് കറക്റ്റ് സയന്റിഫിക് പ്രാക്ടീസിലൂടെ നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന കാര്യമാണ് സോ ഈ ഒരു നിർബന്ധമായിട്ടും നിങ്ങൾ പഠിച്ചു വെക്കണം ഇതിന് പുറമേ ഇനി ചാപ്റ്റർ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റൻസ് നമ്മൾ ഇന്നത്തെ ലൈവില് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും കറക്റ്റ് ലൈവിലേക്ക് എത്തുക ഈ ഒരു വീഡിയോ പരമാവധി നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക കാരണം ഒരു സുഹൃത്ത് പോലും ജോഗ്രഫിയിൽ ഏത് ആണ് എക്സാമിന് ചോദിക്കാൻ എന്നറിയാതെ ബുദ്ധിമുട്ടരുത് എല്ലാവർക്കും പരമാവധി വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക ഇതിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസിന് ആൻസർ അറിയാമെന്നുള്ള കാര്യം കൂടി നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്താൽ ബാക്കിയൊക്കെ നമുക്ക് ലൈവിൽ സെറ്റ് ആക്കാം അപ്പം നമ്മൾ ഇനി ബാക്കിയെല്ലാം ലൈവിൽ സെറ്റ് ആക്കും മുമ്പ് റെക്കോർഡ് വീഡിയോസ് ഒരുപാട് നമ്മുടെ ചാനൽ വരുന്നുണ്ട് അതെല്ലാം കാണാം വന്ന വീഡിയോസ് നിങ്ങൾ കാണാം അപ്പം നാളത്തെ സോഷ്യൽ സയൻസ് എക്സാം നമ്മൾ പൊടിക്കും പൊളിക്കും പൊടി പൊളിച്ച് പൊപ്പൊളിയാക്കിയിട്ട് ഫുൾ മാർക്ക് തന്നെ നമ്മൾ നേടും ഇറ്റ്സ് in my prediction it's me your nafi signing off bye